ഇപ്പം നമ്മൾ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്ക് സോളിഡ്സിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻസ്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അമോർഫസ് സോളിഡ്സ് എന്നും ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് തന്നെയുള്ള ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് നോക്കുന്നുണ്ട്. അടുത്ത ടോപ്പിക്കാണ് ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ യൂണിറ്റ് സെൽ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. പിന്നെ വരുന്ന ടോപ്പിക്കാണ് ക്ലോസ് പാക്കിംഗ്. ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വൺ ഡൈമെൻഷണൽ ടു ഡൈമെൻഷണൽ പാക്കിംഗ് എങ്ങനെയാണെന്ന് സോളിഡ്സ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു കോമ്പൗണ്ടിന്റെ ഫോർമുല എങ്ങനെയാണ് എഴുതുന്നതെന്നും അത് കഴിഞ്ഞിട്ട് പാക്കിംഗ് എഫിഷ്യൻസി എന്താണെന്നുള്ള കാര്യവും അതേപോലെ സോൾട്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. ഇനിയുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് സോളിഡ്സിൽ വരുന്ന ഇംപെർഫെക്ഷൻസ് എന്തൊക്കെയാണെന്ന്. ആ ഇംപെർഫെക്ഷൻസിൽ വരുന്ന മൂന്ന് ടോപ്പിക്സ്, പിന്നെ വരുന്ന ലാസ്റ്റ് രണ്ട് ടോപ്പിക്സ് ആണ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. അതായത് സോളിഡിന് ഡെഫിനറ്റ് മാസും അതേപോലെ വോളിയവും ഷേപ്പും ഉണ്ടെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഇന്റർ മോളിക്കുലർ ഡിസ്റ്റൻസ്, അതായത് രണ്ട് ആറ്റംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ഷോർട്ട് ആണെന്ന് അറിയാം. അതേപോലെ തന്നെ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ആർ സ്ട്രോങ് ആയിരിക്കും. രണ്ടും ആറ്റംസിനിടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും ഉള്ളത്. ഇനി ഈ അതിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, ഈ സോളിഡിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, അതായത് ആറ്റംസോ മോളിക്യൂൾസോ അയോൺസോ ആവാം, അവർ ഒരു ഫിക്സഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ അവർക്ക് അവരുടെ മെയിൻ പൊസിഷനിൽ ഇരുന്നിട്ട് ഓസിലേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, വൈബ്രേഷൻ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ്, അവർ ഇൻകംപ്രസബിൾ ആണ്, നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ റിജിഡും ആണ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്, ക്ലാസിഫിക്കേഷൻസ് ഓഫ് സോളിഡ്സ്. നമുക്കറിയാം സോളിഡ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അത് എന്തിനെ ബേസ് ചെയ്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള കോൺസ്റ്റന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ നേച്ചർ ഓഫ് ഓർഡർ എടുത്തിട്ട്, അതായത് ലോങ് റേഞ്ച് ഓർഡർ ആണോ ഷോർട്ട് റേഞ്ച് ഓർഡർ ആണോ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ലോങ് റേഞ്ച് ഓർഡർ, ഷോർട്ട് റേഞ്ച് ഓർഡർ ഇതനുസരിച്ചാണ് നമ്മൾ സോളിഡ്സിനെ ക്രിസ്റ്റലിൻ എന്നും അമോർഫസ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, കുറേ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് എന്നാണ്, കുറേ നേരം മീൻസ് കുറേ ഡിസ്റ്റൻസ് ഒരേപോലെ ആയിരിക്കും അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. പക്ഷേ ലോങ് ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഇറഗുലാരിറ്റീസ് ആയിരിക്കും. അപ്പോൾ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ ദൂരം അത് സെയിം പാറ്റേൺ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ ഷോർട്ട് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കാണുന്ന പോലെ അല്ലേ ഇവിടെ കാണുന്നത്. അതായത് ഷോർട്ട് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് നേരം മാത്രം റിപ്പീറ്റ് ആകുന്നുള്ളൂ. പക്ഷെ ലോങ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ത്രൂ ഔട്ട് ഒരേ പാറ്റേൺ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രിസ്റ്റലിൽ നിന്നും അമോർഫസ് എന്നും ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിനകത്ത് ലോങ് റേഞ്ച് വരുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും ഷോർട്ട് റേഞ്ച് വരുന്നതിനെ അമോർഫസ് സോളിഡ്സ് എന്നും വിളിക്കും. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ അമോർഫസ് സോളിഡ്സിന്റെയും നമുക്ക് ഡിഫറൻസ് ആണ് നമുക്ക് ഈ ടേബിളിൽ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡെഫിനറ്റ് ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടായിരിക്കും, അവർക്കൊരു പർട്ടിക്കുലർ ഷേപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ അമോർഫസിനാണെങ്കിൽ ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. അതേപോലെ ക്രിസ്റ്റലൈൻ സോളിഡ്സിനാണെങ്കിൽ ഒരു ഷാർപ്പ് മെൽട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. പക്ഷെ ഇവരെന്ന് പറയുന്നത് ടെമ്പറേച്ചർ റേഞ്ച് അനുസരിച്ച് ഗ്രാജുവലി സോഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമ്മളൊരു ഷാർപ്പ് എഡ്ജ് ടു ടൂൾ വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ അത് കറക്റ്റ് ടൂ പീസസ് ആയിട്ട് മാറുന്ന, രണ്ട് പീസസും പ്ലെയിനും ആയിരിക്കും, അതേപോലെ സ്മൂത്തും ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, രണ്ട് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇറഗുലർ സർഫസ് ആയിരിക്കും അമോർഫസിലുള്ളത്. അപ്പോൾ അമോർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, റബ്ബർ പോലെയാണ്. അപ്പോൾ റബ്ബർ നമുക്ക് ഉരുക്കുമ്പോൾ അറിയാം എന്താണ്, അത് പെട്ടെന്നല്ല ഉരുകുന്ന, ടൈം എടുത്ത് ഉരുവി വരുവാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇറഗുലർ സർഫസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടായിരിക്കും.
അപ്പൊ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി അവർ എടുക്കുന്ന ഹീറ്റ് എനർജിനെയാണ് നമ്മൾ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് അത് ഇവർക്ക് പക്കയാണ്, ഡെഫിനറ്റ് ആണെന്ന് വെച്ചാൽ ഇപ്പം 100 ജൂളാണെങ്കിൽ 100 ജൂളിൽ അത് എന്തായാലും മെൽറ്റ് ചെയ്തിരിക്കും. പക്ഷെ ഇവർക്കാണെങ്കിൽ അങ്ങനെ ഒരു ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇല്ല. ഇനി ഇവർ അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ ആണ്. അനൈസോട്രോപ്പിക് എന്ന് പറയുന്നത് ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അത് അവിടെ കൊടുത്തിട്ടുണ്ട്, ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതായത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അങ്ങനത്തെ സംഭവങ്ങളുടെ വാല്യൂസ്, അങ്ങനെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ വാല്യൂസ് നമ്മൾ ഓരോ ഡയറക്ഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ അനൈസോട്രോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്നൊന്ന് പറയാം, ഫിസിക്കൽ പ്രോപ്പർട്ടീസായ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലത്തെ പ്രോപ്പർട്ടീസിനെ നമ്മൾ ഡിഫറെൻ്റ് ഡയറക്ഷനിൽ നിന്ന്, ഒരേ ക്രിസ്റ്റലിനെ ഡിഫറെൻ്റ് ഡയറക്ഷനിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുവാണെങ്കിൽ ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. അതിനെയാണ് നമ്മൾ അനൈസോട്രോപ്പിക് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഫ്രണ്ട് ചെയ്ത് നോക്കുമ്പോഴായാലും, ഇപ്പോൾ ഒരു സൈഡ് വൈസ് നോക്കുമ്പോഴായാലും രണ്ട് വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും വരുന്നത്. അതിനെയാണ് നമ്മൾ അനൈസോട്രോപ്പിക് എന്ന് പറയുന്നത്. പക്ഷേ അമോർഫസ് സോളിഡ്സിൽ ഐസോട്രോപ്പിക് ആയിരിക്കും. അതായത് ഏത് ഡയറക്ഷനിൽ നോക്കിയാലും ഈ പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇനി അടുത്ത പ്രോപ്പർട്ടി, ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നത് ട്രൂ സോളിഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അമോർഫസ് സോളിഡ്സിനെ സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു എക്സാമ്പിൾ പോലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പണ്ട് കാലത്തുള്ള ഏൻഷ്യൻ സിവിലൈസേഷൻ, അപ്പൊ ഇവിടെ അതിലൊരു എക്സാമ്പിൾ പോലെ കൊടുത്തിരിക്കുവാണ്. ഏൻഷ്യൻ സിവിലൈസേഷന്റെ കാലത്തുള്ള ഗ്ലാസസ് ഒക്കെ നോക്കുവാണെങ്കിൽ, ഗ്ലാസ് ഒബ്ജക്ട്സ് നോക്കുവാണെങ്കിൽ അവരൊരു മിൽക്കി ഇൻ അപ്പിയറൻസിൽ മാറുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ പഴയ വീടുകളുടെ നമ്മൾ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഗ്ലാസിന്റെയൊക്കെ ബോട്ടം എന്ന് പറയുന്നത് ടോപ്പിനേക്കാളും കുറച്ചും കൂടെ തിക്കറായിരിക്കും. എന്താ കാരണമെന്ന് വെച്ചാൽ ഇവര് കാരണം ഗ്ലാസ് എന്ന് പറയുന്നത് അമോർഫസ് സോളിഡ്സ് ആണ്. അതായത് ഇപ്പം വെള്ളം നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഒഴുകും, വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒഴുകും. പക്ഷേ ഹണിയാണെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും. അതേപോലെ ഗ്ലാസ് ആണെങ്കിൽ കുറേ കാലങ്ങൾ എടുത്തിട്ടായിരിക്കും ഒഴുകുന്നത്. അതുകൊണ്ടാണ് പഴയ സ്ഥലങ്ങളിലെ ഉള്ള വീടുകളുടെ ഗ്ലാസ്, പഴയ വീടുകളുടെ ഗ്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും മേളിയും താഴോട്ട് അത് എന്ത് ചെയ്യാണ് ഒഴുകുകയാണ്. അങ്ങനെ ഒഴുകുമ്പോഴത്തേക്കും സംഭവിക്കും, താഴെ തിക്കറായിട്ട് വരും, മേളില് അപ്പോൾ താഴോട്ട് ഒഴിച്ചു വരുന്നത് കൊണ്ട് തന്നെ താഴെ തിക്കറായിരിക്കും, മേളില് കുറച്ചും കൂടെ തിന്നറായിരിക്കും. അതിന് കാരണമാണ് നമ്മൾ പറഞ്ഞത് സ്യൂഡോ കൂൾഡ് അല്ല സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞതിന് ഒരു എക്സാമ്പിള് പോലെയാണ് ഇത്. ഇനി അടുത്തത് പറഞ്ഞാൽ ലോങ് റേഞ്ച് ഓർഡർ. നമ്മൾ നേരത്തെ പറഞ്ഞു ലോങ് റേഞ്ച് ഓർഡറാണ് ക്രിസ്റ്റലൈൻ സോൾട്സിനുള്ളത്. അതേപോലെ അമോർഫസ് സോൾട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൺലി ഷോർട്ട് റേഞ്ച് ഓർഡർ മാത്രമേ അവർക്ക് ഉണ്ടായിരിക്കത്തുള്ളൂ. ഇനി ക്രിസ്റ്റലൈൻ സോൾട്സിന് എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത് ക്വാർട്സ്, NaCl പോലത്തെ സംഭവങ്ങളാണ് ക്രിസ്റ്റലൈൻ സോൾട്സിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അമോർഫസിന് എക്സാമ്പിളായിട്ട് വരുന്നത് ക്വാർട്സ് ഗ്ലാസ്. ക്വാർട്സ് ക്രിസ്റ്റലൈൻ ആണ്, പക്ഷെ ക്വാർട്സ് ഗ്ലാസ് അമോർഫസ് ആണ്. അതേപോലെ റബ്ബർ, പ്ലാസ്റ്റിക്, ഗ്ലാസ് ഒക്കെയാണ് അമോർഫസ് സോൾട്സ് എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ ഈ അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. അതായത് ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള സംഭവങ്ങളാണ് നമുക്കറിയാം. അപ്പോൾ ഈ അമോർഫസ് സിലിക്കൺ എന്ന് പറയുന്ന സാധനം നമ്മൾ ഫോട്ടോ വോൾട്ടൈക് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോ വോൾട്ടൈക് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ അമോർഫസ് സിലിക്കൺ യൂസ് ചെയ്യാറുണ്ട്. അത് ഒരു അമോർഫസ് സോളിഡിന് എക്സാമ്പിളാണ്. അപ്പൊ നമ്മളിപ്പോ നോക്കിയത് സോളിഡ്സിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് നോക്കി, അതേപോലെ തന്നെ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ആയ ക്രിസ്റ്റലൈൻ അമോർഫസ് സോളിഡ്സിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ടോപ്പിക്കായ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ അതിനകത്തുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അനുസരിച്ച് നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ മോളിക്കുലർ സോളിഡ്സ്, രണ്ടാമത്തെ അയോണിക് സോളിഡ്സ്, മൂന്നാമത്തെ മെറ്റാലിക് സോളിഡ്സ്, ആൻഡ് ലാസ്റ്റ് കോവലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് മോളിക്കുലർ സോളിഡ്സ് തന്നെ മൂന്നായിട്ടുണ്ട്, നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള
ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ബോണ്ടിങ്ങിനെ ബേസ് ആയിട്ടാണ് നമ്മൾ മൂന്നായിട്ട് തിരിച്ചേക്കുന്നത്. ഇവരുടെ മൂന്ന് പേരുടെ അകത്തുമുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് മോളിക്യൂൾസ് തന്നെയാണ്. മോളിക്യൂൾ സോളിഡ്സിനകത്തുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ മോളിക്യൂൾസ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതായത് മോളിക്യൂൾ സോളിഡ്സിനകത്ത് മോളിക്യൂൾസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള ബോണ്ടിങ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണെന്നാണ് അടുത്ത് നോക്കുന്നത്. അപ്പൊ നോൺ പോളാർ സോളിഡ്സ് ആണെങ്കിൽ അതിനകത്ത് ഡിസ്പേർഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് ആണ് അതിനകത്ത് മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ മോളിക്യൂൾസിനെ പിടിച്ചിരുത്തുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് AR, CCl4, H2, I2, CO2 ഇതാണ് അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ ഫിസിക്കൽ നേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. അതേപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊട്ടും കണ്ടക്ട് ചെയ്യത്തില്ല. അതായത് ഇവർ ഇൻസുലേറ്റേഴ്സ് ആണ്. ഇനി മെൽട്ടിംഗ് പോയിന്റ് നോക്കുവാണെങ്കിൽ ഇവർക്ക് വെരി ലോ മെൽട്ടിംഗ് പോയിന്റ് ആണ് ഉള്ളത്. അപ്പോൾ ഡിസ്പേർഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഇടാ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഇതിന്റെ മെൽട്ടിംഗ് പോയിന്റ് വെരി ലോ ഉള്ള കാരണം എന്ന് പറയുന്നത് ഈ ഡിസ്പേർഷൻ ലണ്ടൻ ഫോഴ്സ് ഭയങ്കര വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതുകൊണ്ടാണ് അവരുടെ മെൽട്ടിംഗ് പോയിന്റ് വളരെ ഇവരുടെ മെൽട്ടിംഗ് പോയിന്റ് വളരെ ലോ ആണ് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പൊ ഇത് രണ്ട് മോളിക്യൂൾസ് ആണെന്ന് ഇരിക്കട്ടെ. ഈ മോളിക്യൂൾസിന് ഇടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇന്റർ മോളിക്യൂളർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈ അട്രാക്ഷന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് എനർജി മതി. അതുകൊണ്ടാണ് ഇവർക്ക് വെരി ലോ മെൽട്ടിംഗ് പോയിന്റ് ഉള്ളത്. അതായത് കുറച്ച് ടെമ്പറേച്ചറിൽ മതി ഇവര് പെട്ടെന്ന് മെൽട്ടാവും. ഇനി അടുത്തത് പോളാർ സോളിഡ്സ്. പോളാർ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആണ് വരുന്നത്. ഇന്നത്തെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നത് HCl, SO2 പോലത്തെ മോളിക്യൂൾസിലാണ് നമ്മൾ ഈ ഒരു. അപ്പൊ HCl, CO2 അല്ല SO2 എന്ന് പറയുന്നതൊക്കെ ഒരു പോളാർ സോളിഡ്സ് ആണ്. ഇനി ഇവരുടെ ഫിസിക്കൽ നേച്ചർ സോഫ്റ്റ് ആണ്. അതേപോലെ ഇവരും ഇൻസുലേറ്റേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവർക്കും മെൽട്ടിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കും. ഈ മൂന്നാമത്താണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അത് എക്സാമ്പിളായിട്ട് വന്നേക്കുന്നത് ഐസ് ആണ്, H2O ഐസ് ആണ് അത് എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത്. ഇവര് ഫിസിക്കൽ നേച്ചർ പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഹാർഡാണ്. നമുക്കറിയാം ഐസ് കുറച്ചും കൂടെ ഹാർഡാണ്. അതേപോലെ തന്നെ ഇവരും ഇൻസുലേറ്റേഴ്സ് ആണ്. മെൽട്ടിംഗ് പോയിന്റ് വളരെ കുറവാണ്. നമുക്കറിയാം ഐസിനെ നമുക്ക് പെട്ടെന്ന് വെള്ളമാക്കി മാറ്റാൻ നമുക്കറിയാം. അപ്പൊ മോളിക്യൂളർ സോളിഡ്സിലുള്ള എല്ലാവർക്കും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻസുലേറ്റേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ മെൽട്ടിംഗ് പോയിന്റും വളരെ കുറവാണ്. അതായത് മോളിക്യൂളർ സോളിഡ്സിന് മൂന്ന് കാറ്റഗറിയിലും ഏകദേശം ഒരേ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ആണ് അവർ കാണിക്കുന്നത്. ഇനി അടുത്തതാണ് അയോണിക് സോളിഡ്സ് ആണ്. അയോണിക് സോളിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആണ്. അതായത് അയോൺസ് വെച്ചിട്ടാണ് ഈ സോളിഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്തുള്ള അട്രാക്റ്റീവ് അല്ലെങ്കിൽ ബോണ്ടിങ്സ് എന്ന് പറയുന്നത് കൂളംബിക് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്. അതായത് ജസ്റ്റ് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമാണ് ഉള്ളത്. അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമാണ് അയോണിക് സോളിഡ്സിനകത്ത് ഉള്ളത്. ഇതിനകത്ത് എക്സാമ്പിൾ നമുക്ക് NaCl, MgO, HNS, CaF2 ഒക്കെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവർ ഹാർഡാണ്, പക്ഷെ ബ്രിട്ടിലാണ്, നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അത്രയോ അങ്ങനത്തെ സോളിഡ്സ് ആണ് ഇവര്. ഇവർ സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്റേഴ്സ് ആണ്, പക്ഷെ മോൾട്ടൺ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനിലാണെങ്കിൽ ഇവർ കണ്ടക്ട് ചെയ്യും. ഇവരുടെ മെൽട്ടിംഗ് പോയിന്റ് കുറച്ചും കൂടെ ഹൈ ആണ്. അപ്പൊ നമുക്ക് NaCl നമുക്ക് ഉപ്പ് വെച്ച് തന്നെ പറഞ്ഞു നോക്കാം. ഉപ്പ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഹാർഡാണ്, പക്ഷെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും, ബ്രിട്ടിലാണെന്ന് നമുക്കറിയാം. അതേപോലെ സോളിഡ് സ്റ്റേറ്റ് സോളിഡ് വെച്ചേക്കുമ്പോഴത്തേക്കും അത് കണ്ടക്ട് ചെയ്യില്ല, പക്ഷെ നമ്മൾ വെള്ളത്തിടുവാണ് അക്വസ് സൊല്യൂഷൻ ഇടുവാണെങ്കിൽ എന്താണ് NaCl CL ആയിട്ടത് മാറും. അത് നമുക്കറിയാം Na+Cl- ആയിട്ട് മാറുമ്പോൾ കണ്ടക്ട് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് നമ്മൾ 10-ാം ക്ലാസ് തൊട്ട് പഠിച്ചൊരു കാര്യമാണ്. അതാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. അതേപോലെ അതിന് മെൽട്ടിംഗ് പോയിന്റ് കുറച്ച് ഹൈ ആണ്. അടുത്ത മൂന്നാമത്തെ കാറ്റഗറിയാണ് മെറ്റാലിക് സോളിഡ്സ് എന്ന് പറയുന്നത്. മെറ്റാലിക് സോളിഡ്സ് എന്ന് പറയുന്നത് ഈ ഡീ ലോക്കലൈസ്ഡ് ആയിട്ട് കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ട്, കുറേ ഡീ ലോക്കലൈസ്ഡ് ആയിട്ട് കുറേ ഇലക്ട്രോൺസ് ഉണ്ട്, അതിനകത്ത് കുറച്ച് പോസിറ്റീവ് അയോൺസ് അടക്കി കാണും. അതാണ് മെറ്റാലിക് സോളിഡ്സിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നത്. എന്താ വരുന്നത്? പോസിറ്റീവ് അയോൺസ് ഇൻ ദ സീ ഓഫ് ഡീ ലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. കുറേ ഡീ ലോക്കലൈസ്ഡ് ഉള്ള ഇലക്ട്രോൺസ് ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് കുറച്ച് പോസിറ്റീവ് അയോൺസ് വരുന്നതാണ് ഈ മെറ്റാലിക് സോളിഡ്സിലുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നത്. ഇനി ഇവര് ബോണ്ടിങ് എന്ന് പറയുന്നത് മെറ്റാലിക് ബോണ്ടിങ് ആണ് വരുന്നത്. ഇനി എക്സാമ്പിൾസ് എല്ലാ മെറ്റൽസും വരും അല്ലെ? അയൺ, കോപ്പർ, AG, MG എന്ന് പറയുന്ന എല്ലാ മെറ്റൽസും മെറ്റാലിക് സോളിഡ്സിൽ എക്സാമ്പിൾ ആയിട്ട് വരും.
ഇവര് ഹാർഡാണ് ബട്ട് മാലിബിൾ ആൻഡ് ഡക്റ്റൈൽ. എന്താണ് മാലിബിൾ? മാലിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഷീറ്റ് പോലെ, മാക്സിമം തിൻ ഷീറ്റായിട്ട് നമുക്കിതിനെ മാറ്റാൻ വേണ്ടി പറ്റും. അതേപോലെ ഡക്റ്റൈൽ ആണ്, അതായത് വളരെ തിൻ വയറായിട്ട് നമുക്കിതിനെ മാറ്റാൻ പറ്റും. ഇനി കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിലും അതേപോലെ തന്നെ മോൾട്ടൺ സ്റ്റേറ്റിലും ഇവര് കണ്ടക്ട് ചെയ്യുന്നു. ഈ മെൽട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫെയർലി ഹൈ, കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള മെൽട്ടിംഗ് പോയിന്റ് ആണ് ഇവർ. അതായത് അയാൾക്ക് ഉരുക്കാൻ ഭയങ്കര പാടാണ് നമുക്കറിയാം, അത് കുറച്ചും കൂടെ ഹൈ മെൽട്ടിംഗ് പോയിന്റ് ആണ് ഇവർ കാണിക്കുന്നത്. ഇനി അവസാനത്താണ് കോവലന്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൻ പാർട്ടിക്കിൾസ് ആറ്റംസ് ആണ്. ആറ്റംസ് വെച്ചിട്ടാണ് ഈ ഒരു കോവലന്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് കോവലന്റ് ബോണ്ടിങ് ആണ് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ എക്സാമ്പിൾ ചെയ്തൊക്കെ ഉണ്ട് SiO2, അതേപോലെ SiC, കാർബൺ ഡയമണ്ട്, AIN, ഗ്രാഫൈറ്റ്, ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. സോറി, ഇത് AL, അലൂമിനിയം നൈട്രേറ്റ് ആണ്. അതേപോലെ തന്നെ അലൂമിനിയം നൈട്രൈഡ് ആണ്. അതേപോലെ തന്നെ ഗ്രാഫൈറ്റ്, ഗ്രാഫൈറ്റിലെ കാർബൺ, ഇതൊക്കെയാണ് ഈ ഒരു ഈ കോവലന്റ് നെറ്റ്വർക്ക് സോളിഡ്സിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇവരുടെ ഫിസിക്കൽ നേച്ചർ എന്ന് പറയപ്പെട്ടേക്കും ഗ്രാഫൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഹാർഡാണ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്. അതേപോലെ തന്നെ ഗ്രാഫൈറ്റ് മാത്രമാണ് കണ്ടക്ടറായിട്ട് വരുന്നത്, ബാക്കി എല്ലാവരും ഇതിനകത്ത് ഇൻസുലേറ്റേഴ്സ് ആണ്, അതായത് കറണ്ടിനെ കടത്തി വിടത്തില്ല. ഇനി ഇവരുടെ മെൽട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. വളരെ എന്ന് പറഞ്ഞാൽ ഇവരിൽ ഏറ്റവും കൂടുതൽ മെൽട്ടിംഗ് പോയിന്റ് ആവശ്യം വരുന്നത് ഈ കോവലന്റ് നെറ്റ്വർക്ക് സോളിഡ്സ് ആണ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള, അതായത് നമ്മൾ പറഞ്ഞു ഗ്രാഫൈറ്റ് ഒഴിച്ച് ബാക്കിയുള്ള ഹാർഡാണ്, ഗ്രാഫൈറ്റ് മാത്രമാണ് സോഫ്റ്റ് എന്ന് പറഞ്ഞത്, അതിനുള്ള റീസൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ബാക്കിയുള്ള മെറ്റൽസ്, അതായത് ഡയമണ്ട് പോലത്തെ ആൾക്കാർക്കാണെങ്കിൽ അവരുടെ എന്ന് പറയുന്നത് സ്ട്രോങ് കോവലന്റ് ഫോഴ്സ് ആണ് അവരുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോവലന്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവരെ അവിടെ ആ പൊസിഷനിൽ പിടിച്ചിരുത്തും. അതുകൊണ്ടാണ് അവർക്ക് ഹൈ മെൽട്ടിംഗ് പോയിന്റും അതേപോലെ തന്നെ ഫ്രീ ഇലക്ട്രോൺസ് അവർക്ക് കാണത്തില്ല. അതുകൊണ്ടാണ് അവർ കണ്ടക്ടിവിറ്റി വളരെ കുറവ് പോകുന്ന. പക്ഷെ ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് പ്രത്യേകമായിട്ടൊരു സ്ട്രക്ചറാണ് ഉള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു ആറ്റം നോക്കുകയാണെങ്കിൽ അവർ മൂന്ന് പേരുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ വേറെ രണ്ട് പേരുമായിട്ട് അവർ വീക്ക് വാൻ ഡെർ വാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരിങ്ങനെ ലെയർ ലെയർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ലൈഡ് ചെയ്ത് നീങ്ങാൻ പറ്റും. അപ്പൊ ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കാർബൺ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ കാർബണിന്റെ വാലൻസി 4 ആണെങ്കിലും ഇവർ മൂന്ന് പേരായിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ബോണ്ട് ഫോം ചെയ്യുന്നുള്ളൂ. അപ്പൊ നാലാമത്തെ ഒരു വാലൻസ് ബോണ്ട് വാലൻസ് ഇലക്ട്രോൺ ഫ്രീ ആണ്. ഈ ഇലക്ട്രോൺ കാരണമാണ് ഇവര് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവരുടെ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറാണ്. അതേപോലെ ഇവർ തമ്മിൽ വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, വീക്ക് വാൻ ഡെർ വാൽസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മെൽട്ടിംഗ് പോയിന്റും വളരെ കുറവാണ്. അതേപോലെ ഇവർക്ക് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളതും ഇതേപോലെ ഇവരെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നതും കൊണ്ടാണ്. അപ്പൊ ക്രിസ്റ്റലിൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷനും ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു.